കർത്താവിൽ ബഹുമാനരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ 119-ാം സങ്കീർത്തനത്തിലെ ചില എപ്പിസോഡുകളാണ് ഈ നാളുകളായി നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 119-ാം സങ്കീർത്തനത്തിൽ തന്നെ മറ്റൊരു എപ്പിസോഡ്, അതിൻ്റെ 89-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസ്വം ചിന്തിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 89-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ലോകത്തിലെ സ്ഥിരപ്പെടാതെ പോയ ഒരുപാട് പ്രശ്നങ്ങളെ സംബന്ധിച്ച് നാം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ചില പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായോ സാമൂഹ്യപരമായോ വിദ്യാഭ്യാസപരമായോ ഒക്കെ പരിഹരിക്കപ്പെടാറുണ്ട്. ഒരുപാട് ഉടമ്പടികളും സമ്മതങ്ങളും ഒക്കെ കാലാകാലങ്ങളിലായി രാഷ്ട്രീയ തലത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ചെയ്യും. ആ ഉടമ്പടികൾ ചിലതൊക്കെ ലംഘിക്കപ്പെടും, ചിലതൊക്കെ ആവർത്തിച്ച് അല്ലെങ്കിൽ പുനർവ്യാഖ്യാനിക്കപ്പെടേണ്ടതായി വന്നിട്ടുമൊക്കെയുണ്ട്. മാത്രമല്ല, നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ടോ അത് അസ്ഥിരമായി തീരാറുണ്ട്. മനഃപൂർവമായി നമ്മുടെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തുന്ന ചില സിറ്റുവേഷൻസ് മനുഷ്യ ജീവിതത്തിൽ വരാറുണ്ട്. ഒരു ശാന്തതയില്ലാത്ത, ഒരു സ്ഥിരതയില്ലാത്ത ജീവിതാനുഭവങ്ങൾ കൂടി പലപ്പോഴും ഞാനും നിങ്ങളും പുരോഗമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സങ്കീർണക്കാൻ മുഖാന്തരമായി ഇവിടെ പറയുകയാണ്: യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. എൻ്റെ വചനമെന്നല്ല, ഇപ്പൊ ഞാനോ നിങ്ങളോ പറയുന്ന വാക്കുകൾ പലപ്പോഴും അത് സ്ഥിരപ്പെടണം എന്ന് നിർബന്ധമില്ല. പലപ്പോഴും അത് അസ്ഥിരമായി പോകാറുമുണ്ട്. അതായത്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചില വിഷയങ്ങൾ, ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ച് ചില വിശ്വാസ വിഷയങ്ങൾ കാലാനുസൃതമായി കൂടുതൽ പഠിക്കുമ്പോൾ അതങ്ങനെയല്ലോ, അല്ലെങ്കിൽ അതിന് ഇങ്ങനെയൊരു വ്യാഖ്യാനമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ വ്യൂകൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വിഷയങ്ങളുള്ള വിശ്വാസങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പറയപ്പെടുന്ന വാക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയപ്പെടുന്ന വാക്കുകൾ വിശ്വസനീയമായി തോന്നാം എങ്കിലും തികച്ചും നമുക്ക് സത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്പം മാനുഷികമായ വാക്കുകളെ വിശ്വസനീയമായി പരിഗണിക്കപ്പെടാം, എന്നാൽ സത്യസന്ധമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സങ്കീർത്തകാരൻ പറയുകയാണ്: യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. 2-3 കാര്യങ്ങൾ ഈ ബന്ധത്തിലൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ ധ്യാനചിന്ത ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. ഒന്ന്, ഗോഡ്സ് വേർഡ് ഈസ് ഇറ്റേണൽ, അതായത് ദൈവത്തിൻ്റെ വചനം നിത്യമായതാണ്. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മളെ വായിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ നിത്യതയിൽ വെച്ച് ഉണ്ടായിരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനം. വരുംകാല ഭാവിയിലും എന്നേക്കും സ്ഥിരപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു. അപ്പോൾ നിത്യത്വം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവവചനം. ഗോഡ്സ് വേർഡ് ഈസ് ഇറ്റേണൽ, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറഞ്ഞിങ്ങനെയാണ്: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം അത് കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും അല്ലെങ്കിൽ മാറിപ്പോകും എന്നാണ് ദൈവവചനം പറയുന്നത്.
ആകാശം വസ്ത്രം പോലെ അത് ചുരുണ്ടുപോകും, മാറിപ്പോകും. നാം അധിവസിക്കുന്ന ഈ ഭൂമി വെന്തഴിയുവാനുള്ളതാണ്. അങ്ങനെ തന്നെ ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, വെന്തഴിയും ഈ ഭൂമി എന്നറിഞ്ഞ് കാന്തനെ കാണുവാൻ കാത്തിരുന്നു എന്ന് പാടിയിട്ടുണ്ട്. ഇപ്പോൾ വെന്തഴിയുവാനുള്ളതാണ് ഈ ഭൂമി. അതുപോലെ ഈ ലോകത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും നീങ്ങിപ്പോകാനുള്ളതാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ 20 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറയുകയാണ്, സമുദ്രം ഇനിയില്ല എന്ന് പറഞ്ഞാൽ സമുദ്രം നീങ്ങിപ്പോകുന്നതാണ്, രോഗം ഇനിയില്ല, ദുഃഖവും മുറവിളിയും സങ്കടവും കണ്ണുനീരും ഇനിയില്ല, മരണമിനിയില്ല. ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇനിയും അവിടെ ഇല്ല 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 എന്ന് സങ്കീർണക്കാരൻ പറയുന്ന, അല്ല ഈ ഇത് കർത്താവ് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെടുന്ന ആ യാഥാർത്ഥ്യങ്ങളുടെ പൊരുളെന്താണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ല ഇല്ല എന്ന് പറയുന്ന പരാതിയായി പറയുകയല്ല. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് പരാതിയായി പറയാറുണ്ട്. ഇവിടെ പരാതിയല്ല ഇവിടെ പറയുന്നത്. 21 അധ്യായത്തിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ അവിടെ വായിക്കുകയാണ് അതിൻ്റെ പിന്നെ 3 വാക്യം മുതൽ, ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്നിട്ട് പറഞ്ഞു പറയുകയാണ്, ഞാൻ അവൻ അവരോട് വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എന്നിട്ട് അതിൻ്റെ 5 വാക്യം പറയുകയാണ്, മരണം ഇനിയും ഉണ്ടാകുകയില്ല, മരണം ഇനി ഉണ്ടാകുകയില്ല. 2, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. താഴോട്ട് വായിക്കുമ്പോൾ സമുദ്രവും ഇനിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാട് കടത്താൻ പറ്റുകയില്ല. സമുദ്രം ഉള്ളതുകൊണ്ടാണ് യോഹന്നാനെ നാട് കടത്തിയത്. സമുദ്രമില്ല, പാപത്തിൻ്റെ ഫലമാണ് ദുഃഖം, ദുഃഖമില്ല, പിന്നെ പാപത്തിൻ്റെ ആത്യന്തികമായ ഫലമാണ് മരണം, മരണമില്ല, മുറവിളിയും സങ്കടവുമില്ല, കണ്ണുനീരുമില്ല. ഇന്ന് എത്രയോ കണ്ണുനീരാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് കുഴിക്കുന്നത്. വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് കഴിഞ്ഞ 6000 വർഷക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നനഞ്ഞ മണ്ണ് ഉള്ളതാണ് ഈ ഭൂമി. എത്രയോ ഭവനങ്ങളെ ഈ കണ്ണുനീര് നനയിപ്പിച്ചിട്ടുണ്ട്. എത്രയോ ഭവനങ്ങൾ ദുഃഖവും മുഖവും മുറവിളിയുള്ളതായി മാറിയിട്ടുണ്ട്. എത്രയോ ഹൃദയങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. എത്രയെത്ര ആളുകൾ മരണത്താൽ ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ പറയുക, ഇനി എന്തില്ല, കണ്ണുനീരില്ല, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ദുഃഖമുണ്ണിയും ഉണ്ടാവുകയില്ല, മുറവിളിയും ഉണ്ടാകുകയില്ല, കഷ്ടതയും ഉണ്ടാകുകയില്ല, മരണമുണ്ടാകുകയില്ല, സമുദ്രവും ഇനിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നിത്യതയിലേക്ക് പോവുകയാണ്. അതായത് താൽക്കാലികതയെല്ലാം നിത്യതയ്ക്ക് വഴിമാറി കൊടുക്കുകയാണ്. ഗോഡ്സ് വേർഡ് ഈസ് ഓൾസോ ഇറ്റേണൽ. കർത്താവ് പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ ഇനി ആയപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോകുകയില്ല. അപ്പം നമ്മൾ വായിക്കുന്ന ഈ കാണുന്ന ഈ ഭൂമിയിലെ സമസ്തവും മാറ്റപ്പെടാനുള്ളതാണ്, എല്ലാം നീക്കപ്പെടാനുള്ളതാണ്, എല്ലാം ഒഴിഞ്ഞു പോകാനുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. നമ്മൾ വായിക്കുന്നു, ഗോഡ്സ് വേർഡ് ഈസ് ഇറ്റേണൽ. ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. എന്നേക്കും നിലനിൽക്കുന്ന 3 യാഥാർത്ഥ്യങ്ങളെ ഭൂമിയിലുള്ളൂ. അത് മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമിയിലെ അമ്പരചുംബികളായ സൗദങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഇട്ടേച്ച് നമ്മൾ പോകും. ഒരു മനുഷ്യൻ തൻ്റെ സകല പ്രയത്നത്തിലും അവൻ അധ്വാനിച്ച് സമ്പാദിക്കുന്ന എല്ലാ സമ്പാദ്യങ്ങളും അവനോട് ഇട്ടേച്ച് പോകും. ഒന്നും അവന് കൊണ്ടുപോകാൻ കഴിയില്ല. എത്രയോ കാലം ആവർത്തിച്ച് എത്രയോ പ്രാവശ്യം ദൈവം ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ചു, എന്നാലും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളോടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇഹലോകത്തൊന്നും ഒന്നും കൊണ്ടുപോകുകയില്ല. എന്നാൽ നാം വായിക്കുന്നത്, എന്നേക്കും സ്ഥിരപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന 3 യാഥാർത്ഥ്യങ്ങൾ. 1, ദൈവം എന്നേക്കും സ്ഥിരപ്പെട്ടതിനാണ് നിലനിൽക്കുന്നതാണ്. നീയോ അനന്യൻ, നിന്റെ സമ്മത്സ്യങ്ങൾ അവസാനിക്കുകയുമില്ല. അപ്പോൾ എന്നേക്കും മാറ്റമില്ലാത്തവനായി സ്ഥിരപ്പെട്ടിരിക്കുന്നവനാണ് ദൈവം. അവൻ്റെ സമ്മത്സ്യങ്ങൾക്ക് അന്തമുണ്ടാകുകയില്ല, അവസാനമുണ്ടാകുകയില്ല. പിന്നെ വായിക്കുന്ന, ദൈവത്തിൻ്റെ വചനം എന്തേക്കും നിലനിൽക്കുന്ന, അതാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഗോഡ്സ് വേർഡ് ഈസ് ഇറ്റേണൽ. ഗോഡ് ഈസ് ഇറ്റേണൽ. ഗോഡ്സ് വേർഡ് ഈസ് ഇറ്റേണൽ. അടുത്ത മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു,
ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും ജീവിക്കും. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ അവരും നിത്യരാണ്. ദൈവനിത്യനാണ്, മാറ്റമില്ലാത്തവനാണ്, ദൈവത്തിൻ്റെ വചനം നിത്യമാണ്, ദൈവേഷ്ടം ചെയ്യുന്നവനും നിത്യമായി വസിക്കുവാൻ ഉള്ളതാണ്. അതുപോലെ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം നിത്യമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് കേവലം നമ്മൾ ഈ ലോക രാഷ്ട്രത്തിലെ രാഷ്ട്രാധിപന്മാരായ ആളുകളെ പോലെ അന്തമില്ലാത്ത വാദോന്മുഖങ്ങളിൽ ഏർപ്പെടുന്ന നയതന്ത്രജ്ഞനായ ഒരാളല്ല. നമ്മുടെ ദൈവം അങ്ങനെയുള്ള ആളല്ല. അവൻ വളരെ വ്യക്തമായി നമ്മൾ പറയുകയാണ്, ദിസ് ഈസ് ദ വേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ വചനം വായിക്കുക. ദൈവത്തിൻ്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, ചിന്തിക്കുക, പഠിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി സുവിദിതമായി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു മിഥ്യയല്ല, ഇത് റിയാലിറ്റിയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? ദൈവം നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം നിലയിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നുവെന്ന്, യഹോവേ നിന്റെ വചനം സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്നു പറയുമ്പോൾ അഴിവില്ലാത്തതായിരിക്കുന്നു ദൈവത്തിന്റെ വചനമെന്നാണ്. ആ വചനത്തിൽ ഏതെല്ലാം കാര്യങ്ങളെയാണ് ദൈവം സ്ഥിരപ്പെടുത്തിയത് എന്നും കൂടെ വേദോസം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, എങ്ങനെയാണ് യുദ്ധവും പോരാട്ടവും അവസാനിപ്പിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹൗ ടു സോൾവ് പ്രോബ്ലംസ്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ പരിഹാരം കണ്ടെത്തുന്നത് എന്ന് വചനം വ്യക്തമായി പറഞ്ഞു നിർദ്ദേശിച്ചിട്ടുണ്ട്. പോരാട്ടങ്ങളെയും യുദ്ധങ്ങളെയും എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും, അത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം അതിനുള്ള പരിഹാരമാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജീവിത പ്രശ്നങ്ങളെ എപ്രകാരം പരിഹരിക്കാൻ കഴിയും, അതിനുള്ള മാർഗമെന്താണെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാപത്തോടുള്ള ബന്ധത്തിൽ നാം എത്രമാത്രം ഏതെല്ലാം നിലയിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം, ജാഗ്രത പാലിക്കണം, ദൈവത്തിൻ്റെ വചനം അതിനാവശ്യമായ സ്ഥിരീകരണം നമുക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് എങ്ങനെയാണ് സ്വർഗം പ്രാപ്യമാക്കാൻ കഴിയുക, എങ്ങനെയാണ് രക്ഷ സാധിക്കുവാൻ കഴിയുക, എങ്ങനെയാണ് നമ്മുടെ ഈ മരുഭൂമിയിലെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കാനാവുക, ഏത് നിലയിലാണ് ഒരു വിശ്വാസി ലോകത്തിൽ ജീവിക്കേണ്ടത്, എപ്രകാരമാണ് അവൻ്റെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി പാലിക്കേണ്ടത്, എപ്രകാരമാകുന്നു അവൻ നിത്യതയ്ക്കായി ഒരുങ്ങേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ സ്ഥിരതയോടുകൂടെ നമുക്ക് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മുടെ സമസ്ത പ്രശ്നങ്ങളെയും ശാശ്വതമായി പരിഹരിച്ചിരിക്കുകയാണ്. നമ്മളിനിയും പരിഹാരത്തിനായി പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗോഡ് ഹാസ് സെറ്റിൽഡ് അവർ ഇഷ്യൂസ്. ദൈവം ജീവിതത്തിൽ നമുക്ക് ഉത്തരമില്ലാത്ത നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം പരിഹാരമെടുത്തിരിക്കുകയാണ്. പരിഹാരകനായ ആ ദൈവത്തിലേക്ക് നമ്മൾ ചായുമ്പോൾ, നിത്യനായ ദൈവത്തിലേക്ക് ചായുമ്പോൾ, നിത്യമായതിൻ്റെ വചനത്തിലേക്ക് ചായുമ്പോൾ, എന്നേക്കും ജീവിക്കുന്ന ശുദ്ധിമാന്മാർക്ക് ആശ്വാസത്തിനും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും ഉള്ളൊരു ഒരു മാർഗം നമുക്ക് ദൈവവേണ്ടതിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും രാഷ്ട്രീയക്കാർ പരിഹാരം നിർദ്ദേശിക്കുന്നില്ല. ലോകത്തിലെ എല്ലാ രോഗങ്ങൾക്കും വിഷക്കൂരന്മാരായ ആളുകൾ പരിഹാരം നിർദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാവല്ലോ, ചില രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പോയി, ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള മരണകരമായ രോഗങ്ങൾക്ക് വേണ്ടി, ചില കിഡ്നി ട്രബിൾക്ക് വേണ്ടി, ലിവറിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി, ആ ചികിത്സ ഇല്ലാത്ത അപൂർവമായ രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ വാസ്തവത്തിൽ ഫൈനലി ഡോക്ടർ പറയും, ഞാൻ മെഡിസിനിൽ അല്ലെങ്കിൽ മെഡിക്കലി ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ലതാണ്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് പരിമിതിയുണ്ട്. സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് ഒരു പരിമിതിയുണ്ട്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ രാഷ്ട്രീയ നയതന്ത്രജ്ഞന്മാർക്ക് ഒരു പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മനഃശാസ്ത്ര വിദഗ്ധന്മാർക്ക് ഒരു പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അതിൽ അവൻ ആവശ്യമാകുന്ന നിർദ്ദേശം നൽകുന്നതിനും സാമ്പത്തിക വിദഗ്ധന്മാർക്ക് ഒരു പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു പരിമിതിയില്ല. അത് അപരിമിതമായിരിക്കുന്ന വചനമാണ്. അത് എന്നേക്കും സ്ഥിരമായി നിത്യതയിൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും നിത്യമായതും മാറ്റമില്ലാത്തതുമായ ദൈവത്തിൻ്റെ വചനമാണ്. ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിന്
നമ്മുടെ ജീവിതത്തിലെ ഉത്തരമില്ലാത്ത എല്ലാ ചോദ്യങ്ങൾക്കുള്ള പ്രശ്നപരിഹാരം ദൈവം നിർദ്ദേശിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നൊരാൾ ചോദിക്കുക, ലോകത്തിന് മുമ്പാകെ ചോദിച്ചാൽ ഉത്തരമില്ല. ഒരു മനുഷ്യൻ ചോദിക്കാം, എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ലോകത്തോട് ശാസ്ത്രത്തോട് ചോദിച്ചാൽ ശാസ്ത്രം പറയും പ്രകൃതിയുടെ വികൃതിയാണ്. മതത്തോട് ചോദിച്ചാൽ മതങ്ങൾ മൗനം പാലിക്കും. എന്നാൽ വേദവസ്തുത്തോട് ചോദിച്ചാൽ വേദവസ്തു ഉത്തരം പറയും, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മനുഷ്യൻ എന്തുകൊണ്ട് യാതനപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ബൈബിൾ നൽകുന്ന ഉത്തരമാണ്, ആദ്യ പാപമാണ് എല്ലാത്തിൻ്റെയും കാരണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ മതപരമോ മാനസികമോ ആധ്യാത്മികമോ ശാരീരികമോ മാനസികമോ സാമൂഹ്യപരമോ അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളെയും ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സെറ്റിൽമെൻറ്റ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നോക്കി പരാജയപ്പെട്ട ആളുകളോട് യു ട്രൈ ജീസസ് ട്രൈ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ പറയുന്നത്. ദൈവവചനം ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അത് നിൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമാക്കി നോക്കുക. അതിന് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത, മാറ്റം പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലില്ല. ഗോഡ്സ് വേർഡ് ഹാസ് സെറ്റിൽ ദി ഇഷ്യൂസ് ഫോർ എവർ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എന്നേക്കുമായി പരിഹരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ 89 വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരനോട് പറഞ്ഞത്, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവാം, സുഹൃത്ത് വലയങ്ങൾ മാറിപ്പോകും, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ സ്നേഹിതർ സോദരർ അവരൊക്കെ നമ്മെ വിട്ടുപോകും, നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ ഒരു പക്ഷേ വഴിമാറും, പിന്നെ ആരോഗ്യം അനാരോഗ്യത്തിന് വഴിമാറിക്കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് വരുത്തിയിട്ടുണ്ട്. ആ വചനം മാറ്റമില്ലാത്തതും ആ വചനം നിത്യമായതുമാണ്. അതുകൊണ്ട് നമുക്കതിനെ ആശ്രയിക്കാൻ സാധിക്കും. ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിഷമ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അമർത്തിക്കളയുമ്പോൾ വാസ്തവത്തിലെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ദൈവം നിർദ്ദേശിക്കുകയും ആ പ്രഷറിൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും മെച്ചമായ ഒന്ന് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അത് നമ്മൾ ഞാൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. മുന്തിരി ചക്കിൽ മുന്തിരി പ്രസ് ചെയ്തിട്ടല്ലാതെ മുന്തിരിയുടെ ചാറ് നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ ചില സുഗന്ധ പുഷ്പങ്ങൾ അത് ചതച്ച് അരച്ച് അത് ചമ്മന്തിയാക്കി അതിൻ്റെ നീര് എക്സ്ട്രാക്ട് ചെയ്തിട്ടല്ലാതെ സുഗന്ധ വാസനയുള്ള പ്രത്യേക സാധനങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതങ്ങളും. പലപ്പോഴും എന്ത് ചെയ്യും, ജീവിത സാഹചര്യങ്ങൾ പ്രശ്നങ്ങളുടെ നൂലാമാലകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമ്മർദ്ദപ്പെടുത്തുകയും നമ്മെ വല്ലാതെ അസഹ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിലൂടെ ദൈവം ചെയ്യുന്നു, ആത്യന്തികമായൊരു പരിഹാരവും നമുക്കുണ്ടാക്കി ദൈവം നമ്മെ സന്ദർശിക്കുന്നു. അവിടെ എല്ലാറ്റിൻ്റെയും പരിഹാരം ഏറ്റവും ഒടുവിൽ വന്നെത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്കും ദൈവത്തിന് പരിഹരിക്കാൻ കഴിയും. ലോകത്തിലെ ഒരു ബുദ്ധിരാക്ഷസന്മാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ദൈവവചനത്തിന് പരിഹരിക്കാനായിട്ട് സാധിക്കും. വചനത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ലോകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാണൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ ജീവിതത്തിൻ്റെ തേജസ്സും ഓജസ്സും, നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവും, നമ്മുടെ ജീവിതത്തിൻ്റെ ജീവനും എല്ലാം ദൈവം വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഈ വചനത്തെ ചെയ്യണം നാം സസന്തോഷം ഹൃദയസ്ഥമാക്കണം. ഈ വചനത്തെ സസന്തോഷം നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ സെറ്റിൽമെൻറ്റ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സമ്പൂർണമായ സംതൃപ്തി നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളിലും സമയങ്ങളിലും മറ്റെല്ലാ ആശയും കൈവിടപ്പെട്ടു പോകുന്ന സമയത്തും കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിയുക. ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കും. കർത്താവിൻ്റെ വചനം അതിൽ തന്നെ ദൈവത്തിൻ്റെ ആശ്വാസങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധനാമം
ബോധ്യപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമല.